സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഏറെ കൈയടി നേടിയ ആരോഗ്യ നയം ഡിജിറ്റൽ ഹെൽത്ത് ഐഡി എന്നുള്ള മഹത്തായ ആശയത്തിലേക്കുള്ള യാത്ര കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ നയത്തിന്റെ കരട് കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് സെപ്റ്റംബർ 3 വരെ പൊതുജനങ്ങൾക്ക് ആ കരടിന്മേൽ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അവസരമുണ്ട് ആ കരട് നയം വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരു ഡിജിറ്റൽ ഹെൽത്ത് ഐഡിക്ക് വേണ്ടി എന്നുള്ള വ്യാജേന ഒരു പൗരന്റെ സകല സ്വകാര്യത വിവരങ്ങളും കേന്ദ്ര സർക്കാർ ചോർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു ഹെൽത്ത് ഐഡിക്ക് വേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങൾ നമ്മുടെ വിലാസം നമ്മുടെ പേര് നമ്മുടെ വിലാസം നമ്മുടെ രക്ഷിതാക്കളുടെ പേര് ഒക്കെ വേണം അത് ഒരു ഹെൽത്ത് ഐഡിക്ക് അനിവാര്യമായ കാര്യമാണ് പക്ഷേ നമ്മുടെ ലൈംഗിക താൽപര്യം നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും വിവരങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നിലപാട് നമ്മുടെ ജാതി നമ്മുടെ മതം ഇതൊക്കെ ഒരു ഹെൽത്ത് ഐഡി കാർഡിന്റെ പേരിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ തേടുന്നത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന് എളുപ്പത്തിൽ അറിയാം ദേശീയ ഹെൽത്ത് ഐഡിയുടെ പേരിൽ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ നിലപാട് തിരയുന്ന സർക്കാരിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത് ജാതി ചോദിക്കുന്നു മതം ചോദിക്കുന്നു രാഷ്ട്രീയം ചോദിക്കുന്നു ലൈംഗിക അഭിരുചി ചോദിക്കുന്നു ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും വിവരം ചോദിക്കുന്നു ഈ ഹെൽത്ത് ഐഡി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായി ഈ ലോകത്ത് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെയൊക്കെ ഹെൽത്ത് ഐഡി ഉണ്ട് അവിടെയൊക്കെ ഹെൽത്ത് ഐ ഡി ശേഖരിക്കുന്നതിന് നമ്മുടെ പാസ്പോർട്ടിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ആ പാസ്പോർട്ടിൽ എന്തൊക്കെയാണ് വിവരങ്ങളുള്ളത് നമുക്കറിയാമല്ലോ ആ വിവരങ്ങൾക്കപ്പുറം ഒരു പാസ്പോർട്ടിൽ നമ്മൾ നൽകിയിട്ടുള്ള ഒരു വിവരങ്ങൾക്കപ്പുറം എന്ത് വിവരങ്ങളാണ് ഒരു ഹെൽത്ത് ഐ ഡിക്ക് അത്തരത്തിലൊരു ആരോഗ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ആവശ്യമായിട്ടുള്ളത് ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച ഡിജിറ്റലൈസേഷൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അത് സ്വാഭാവികമായി നമ്മൾ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ആ ആശുപത്രിയിൽ നമുക്ക് വേണ്ടി ഒരു ഫയൽ തുറക്കുമ്പോൾ ആ ഫയലിൽ രേഖപ്പെടുത്തും നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നീട് ഓരോ ആശുപത്രിയിൽ നമ്മളിപ്പോൾ ആ ആശുപത്രിയിലല്ല പോകുന്നത് മറ്റൊരു ആശുപത്രിയിലാണ് പോകുന്നതെങ്കിൽ ഈ ഹെൽത്ത് ഐഡി കൊടുക്കുമ്പോൾ നേരത്തെ പോയ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ അവിടെ നമുക്ക് നടത്തിയ പരിശോധനകൾ നമ്മുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടെ ലഭിക്കും അവിടെ ഞാൻ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ ബി ജെ പി കാരനാണോ എന്ന് അറിയേണ്ടതുണ്ടോ അത് ആശ്രയിച്ചാണോ ആരോഗ്യമിരിക്കുന്നത് എൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ട് ആ ആരോഗ്യ ഐ ഡിയുമായി ബന്ധപ്പെട്ട് എന്താവശ്യമാണുള്ളത് ഞാൻ ഹിന്ദുവാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റവും ഞാൻ മുസ്ലിമാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് വേറെ എന്തെങ്കിലും സവിശേഷതയും ഞാൻ ക്രിസ്ത്യനാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൽ ഇതിനെ രണ്ടിനെയും കവച്ചുവെക്കുന്ന മറ്റൊരു മേന്മയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ആരോഗ്യ നയത്തിൽ പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ സാമ്പത്തികാവസ്ഥ അത് അവൻ്റെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയണം അതെന്തിനാണ് അറിയുന്നത് അവിടെയാണ് പ്രശ്നം നമ്മുടെ ജാതി എന്തിനറിയുന്നു നമ്മുടെ മതം എന്തിനറിയുന്നു എൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്തിനറിയുന്നു എൻ്റെ ലൈംഗിക താല്പര്യം എന്തിനറിയുന്നു അതായത് പൗരൻ്റെ സ്വകാര്യതയ്ക്ക് മേൽ കടന്നു കയറുന്നതിന് ആസൂത്രിതമായി മറ്റൊരു പദ്ധതി കൂടി നടപ്പിലാക്കുന്നു അതുവഴി നമ്മുടെ എല്ലാ വിവരങ്ങളും സ്വന്തമാക്കുന്നു സ്വന്തമാക്കുന്നത് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നേരത്തെയും ഈ സ്വകാര്യതാ വിവരങ്ങൾ പല കമ്പനികൾക്കായി വിട്ടിട്ടുള്ള അതേ ഭരണകൂടമാണ് പിന്നെ അവർക്ക് രാഷ്ട്രീയ താല്പര്യം അറിയുന്നതിൽ സ്വാഭാവികമായി ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒരേ സമയം കച്ചവടവും രാഷ്ട്രീയ ലക്ഷ്യവും പൂർത്തീകരിക്കുക എന്ന കൃത്യമായിട്ടുള്ള അജണ്ട ഈ ആരോഗ്യ നയത്തിൻ്റെ കരട് പുറത്തു വരുമ്പോൾ അതിൽ ഒളിഞ്ഞുകിടക്കുന്നതായി നമുക്ക് കാണാം നേരത്തെ ഇഐക്കെതിരെയൊക്കെ പോലെ ഉണ്ടായ വ്യാപകമായ പ്രതിഷേധവും വ്യാപകമായ വികാര പ്രകടനവും ഇതിൻ്റെ ഭാഗമായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം